ഹലോ ഡ്യൂട്സ് ആൻഡ് ഡുഡറ്റ്സ്, എൻ്റെ പേര് വരുൺ എന്നാണ്. ഞാനിപ്പോൾ കെർബൽ സ്പേസ് പ്രോഗ്രാമിൽ ഒരു EVA നടത്തിക്കൊണ്ടിരിക്കുകയാണ്. EVA എന്ന് പറയുമ്പോൾ എക്സ്ട്രാ വെഹിക്കിൾ ആക്ടിവിറ്റി, അതായത് ആസ്ട്രോണോട്ട്സ് തൻ്റെ റോക്കറ്റുകൾ വിട്ട് സ്പേസിലോട്ട് പോകുന്ന ഒരു ആക്ടിവിറ്റിനെയാണ് എക്സ്ട്രാ വെഹിക്കിൾ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ആക്ടിവിറ്റി ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ നാസ ചെയ്തു. അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എപ്പോഴും പറയാൻ പോലെ ലെറ്റ്സ് കട്ട് ടു ദ ചേസ്. ഈ മിഷൻ്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പെഡിഷൻ 59 എന്ന് പറയുന്ന ഒരു മിഷനാണ്. അതായത് ഇത് ധാരാളം പ്രാവശ്യം ചെയ്തിട്ടുള്ളൊരു മിഷനാണ്. രണ്ട് ആസ്ട്രോണോട്ട്സാണ് അത് ക്യാരി ഫോർവേഡ് ചെയ്തത്. ആദ്യം രണ്ടും ഫീമെയിൽസ് ആയിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ പിന്നീടാണ് അതൊരു എററാണ് എന്ന് മനസ്സിലായത്. നിക് ഹൂഗേയും ക്രിസ്റ്റ കോച്ച് എന്ന് പറയുന്ന രണ്ട് ആസ്ട്രോണോട്ട്സാണ് EVA ചെയ്തത്. ഏകദേശം 6 മണിക്കൂറും 45 മിനിറ്റും ഉള്ളൊരു EVA ആയിരുന്നു അത്. ഇതിൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ EVA നടത്താനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ അടിസ്ഥാനപരമായി നിക്കലും ഹൈഡ്രജനും ഉള്ള ബാക്ടീരിയസാണ്. ഈ ബാക്ടീരിയസ് കാലം അതിക്രമിച്ചിരിക്കുന്നു. ഇതൊക്കെ ഭയങ്കര പഴയ ബാക്ടീരിയസാണ്. അതേപോലെ തന്നെ കുറച്ചും കൂടി എഫിഷ്യൻസി ആയിട്ടുള്ള ബാക്ടറി, ലിഥിയം അയോൺ ബാക്ടറി, നമ്മുടെ ഫോണിലൊക്കെ ഉപയോഗിക്കുന്ന പോലെ ലിഥിയം അയോൺ ബാക്ടീരിയസാണ് ഭയങ്കര എഫിഷ്യൻസി, ആ ഒരു എഫിഷ്യൻസി ഉള്ളത് എന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ ഈ ഒരു ബാറ്ററി ഉപയോഗിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ സോളാർ പാനൽസ് തിരിക്കാൻ വേണ്ടിയാണ്. സോളാർ പാനൽസാണ് നമ്മുടെ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷന് പവർ കൊടുക്കുന്നത്. എങ്കിലും ഈ സോളാർ പാനലിനെ നമ്മുടെ സൂര്യനെ നേരെ തിരിക്കണം. കാരണം സൂര്യ വെളിച്ചം തട്ടിയാൽ മാത്രമേ സോളാർ പാനലിന് കൊണ്ട് ഉപയോഗമുള്ളൂ. സൂര്യ വെളിച്ചം കൊണ്ടാണല്ലോ നമ്മൾ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത്. ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ സൂര്യ വെളിച്ചത്തിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ഇരിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഏകദേശം ക്രിസ്റ്റ എന്ന് പറയുമ്പോൾ, ക്രിസ്റ്റ കോച്ച് എന്ന് പറയുമ്പോൾ ഏകദേശം 14 വുമണാണ്, സ്പേസ് വാക്ക് ചെയ്യുന്ന 14 വുമണാണ്. അപ്പോൾ ഇനി അടുത്ത സ്പേസ് വാക്ക് ഏകദേശം 26 എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സ്പേസ് വാക്ക് കാനഡയാണ് ചെയ്യുന്നത്. അതൊരു ആർമ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അതായത് ഇപ്പോൾ ഒരു സ്പേസ് ഷിപ്പൊക്കെ വരികയാണെങ്കിൽ അതിനെ പിടിച്ചിട്ട് ഡോക്ക് ചെയ്യാനുള്ളൊരു മോഡ്യൂളാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ആർമ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ശരിക്കും പറഞ്ഞാൽ ഇത് പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാം. പക്ഷേ ഒരു ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഒരു കൈ പോലെയാണ് ശരിക്കും പറഞ്ഞാൽ കാനഡ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതൊരു വളരെ നല്ലൊരു കാര്യമാണ്. പക്ഷേ EVA എന്ന് പറയുന്നത് ഇപ്പോഴോ ഇന്നോ നടക്കുന്ന ഒരു കാര്യമല്ല. കാരണം കുറേ EVA നടന്നിട്ടുണ്ട്. ആൾമോസ്റ്റ് 215 സ്പേസ് വാക്സ് നടന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ധാരാളം ക്രൂസ് പോയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ എല്ലാ EVA സമയവും, ഇപ്പോൾ ഈ ഒരു EVA ഏകദേശം 6 മണിക്കൂർ 45 മിനിറ്റ് EVA ചെയ്തു. പക്ഷേ ധാരാളം EVA മൊത്തം ചെയ്യണമെങ്കിൽ ഏകദേശം 56 days and 4 hours and 24 minutes അത്രയും എടുത്തു. നമ്മൾ അത്രയും EVA മനുഷ്യമായി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വളരെ വലിയൊരു അച്ചീവ്മെൻ്റാണ്. കാരണം നമ്മൾ സ്പേസിൽ EVA നടത്തുന്നു, അതേപോലെ തന്നെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നു. ഇത്രയും ദിവസം, ഏകദേശം 56 ദിവസത്തോളം നമ്മൾ EVA ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എക്സ്ട്രാ വെഹിക്കിൾ ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ കെർബൽ സ്പേസ് പ്രോഗ്രാമിൽ ഞാൻ കുറേ കാലമായി നോക്കുന്നു ഒരു EVA ചെയ്യാൻ. ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു ത്രെഡ് വെച്ചിട്ടൊരു EVA വാക്ക് ഈ പ്രോഗ്രാമിൽ സാധ്യമല്ല. പക്ഷേ നമുക്ക് തീർച്ചയായും സ്പേസ് വാക്ക് ചെയ്യുമ്പോൾ ആർസിയസ് ത്രസ്റ്റേഴ്സ് ഉപയോഗിച്ച്, അതായത് നൈട്രജൻ ത്രസ്റ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് കൺട്രോൾ ചെയ്യുന്നത്. പക്ഷേ ഇതിലങ്ങനെയല്ല, അതായത് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ അങ്ങനെയല്ല. ഒരു ത്രെഡൊക്കെ ഉപയോഗിച്ചിട്ടാണ് അത് കൺട്രോൾ ചെയ്യുന്നത്. ഒരു കയറ പോലെ ഉണ്ടാവും അത് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ ഘടിപ്പിച്ചിട്ടുണ്ടാവും. കാരണം ഇത് വെലോസിറ്റി ഡിഫറൻസ് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊന്ന്
ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലൊന്ന് തൊട്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെലോസിറ്റി ഡിഫറൻസ് വരും. അതായത് നമ്മൾ പറന്നു പോവും, ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ പറന്നു പോവും, പിന്നെ നമുക്ക് തിരിച്ച് വരാൻ വേണ്ടി നമ്മൾ ആർ സി എസ് സ്ട്രെസ്സസ് യൂസ് ചെയ്യേണ്ടി വരും. എല്ലാ സ്പേസ് ഷൂട്ടിലും ഇതേമാതിരി ആർ സി എസ് സ്ട്രെസ്സസ് ഉണ്ടാവില്ല. അതും ഒരു പ്രത്യേകത തന്നെയാണ് ഇതിൻ്റെ. അതുകൊണ്ടാണ് ഈ ത്രെഡൊക്കെ കിട്ടുന്നത്. ഇത് വലിയ ഉപകാരമുള്ള സംഭവമാണ്. ഈ ആർ സി എസ് സ്ട്രെസ്സസ് എന്ന് പറയുമ്പോൾ റിയാക്ഷൻ കൺട്രോൾ സിസ്റ്റം എന്ന് പറയും. അത് ശരിക്കും പറഞ്ഞാൽ പല ആസ്ട്രോണോട്ട്സും ചെയ്തിട്ടുള്ളതാണ്. ഇതേമാതിരി സ്പേസ് വാക്ക് ഇതിന് ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്നത്, ഈ റിയാക്ഷൻ കൺട്രോൾ സിസ്റ്റത്തിന് ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്നത് നൈട്രജനാണ്. നൈട്രജനാണ് മെയിനായിട്ട് ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര നല്ലൊരു കാര്യമാണ്. ഇ വി എ എന്ന് പറയുമ്പോൾ സ്പേസിൽ ഒരാൾ മാത്രം ഒരു ഇതില്ലാതെ ഒരു സ്പേസിൻ്റെ സ്പേസ് ബോർഡിൻ്റെയോ ഹെൽപ്പില്ലാതെ എങ്ങനെ ജീവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര നല്ലൊരു കാര്യമാണ്. കാരണം അത് ഇമാജിനറി തിങ് മാത്രമാണ്. പക്ഷേ നമ്മൾ ഏകദേശം 40 മീറ്ററോളം നമ്മുടെ റോക്കറ്റിൻ്റെ അകലെ പോയിട്ടുണ്ട്. പിന്നീട് നമുക്ക് തിരിച്ചു വരാൻ പറ്റും, ആ ഒരു സ്പേസ് ഷിപ്പിലേക്ക് തന്നെ തിരിച്ചു വരാൻ പറ്റും എന്നുള്ളതും നല്ലൊരു കാര്യമാണ്. പിന്നെ ഈ ഒരു സ്പേസ് വാക്കിൽ ഏകദേശം 6 മണിക്കൂർ 45 മിനിറ്റ് എന്ന് പറയുമ്പോൾ അവർക്ക് കഴിക്കാനുള്ള ആഹാരവും മറ്റും വെള്ളം അടക്കം എല്ലാം ഈ സ്പേസ് ഷൂട്ടിൽ തന്നെ ഉണ്ടാവും. പക്ഷേ ഈ കെർബൽ സ്പേസ് പ്രോഗ്രാമിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവർക്ക് ഒന്നും സപ്ലൈസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ റിയൽ ലൈഫിൽ അങ്ങനെയല്ല. ശരിക്കും നമ്മൾ അവർക്ക് കൃത്യമായി ഓക്സിജനും ഏകദേശം ഇത്രയും മണിക്കൂർ 6 മണിക്കൂറോളമുള്ള ഓക്സിജനൊക്കെ ഉണ്ട് അവിടെ ആ സ്പേസ് ഷൂട്ടിൽ. അതുകൊണ്ട് തന്നെ ഈ സ്പേസ് ഷൂട്ട് ആദ്യം കൊള്ളില്ല എന്ന് പറഞ്ഞൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇത് രണ്ടും പെമ്പിളാരാണ്, സ്ത്രീകൾ മാത്രമേ ഈ വി എ നടത്തുന്നുള്ളൂ ഇപ്രാവശ്യം എന്ന് പറഞ്ഞ ഒരു ഹോക്സ് ഉണ്ടായിരുന്നു. പക്ഷേ അത് ശരിയല്ല, ഒരു സ്ത്രീ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ സ്പേസ് ഷൂട്ട് എന്ന് പറയുന്നത് എല്ലാവർക്കും കൊള്ളുന്ന ഒരു സംഭവമല്ല. ഈ ചിലവർക്ക് മാത്രമേ ഈ സ്പേസ് ഷൂട്ട് കൊള്ളുള്ളൂ, കാരണം ഒരു സൈസ് കാരണം. അതുകൊണ്ട് തന്നെ ഈ സൈസ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് സ്പേസ് ഷൂട്ടിൻ്റെ. പലർക്കും പല സൈസിലുള്ള സ്പേസ് ഷൂട്ടാണ് കൊള്ളുക. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അങ്ങനെ സ്പേസ് ഷൂട്ടൊന്നും സ്പേസ് ഷൂട്ട് ഇട്ടിട്ട് ഇ വി എ നടത്താൻ പറ്റില്ല. ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലുള്ള സ്പേസ് ഷൂട്ടിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനു മുമ്പ് ചെയ്തത് ഒരു സോയൂസിൻ്റെ ഒരു ഹോളുണ്ടായിരുന്നു. ആ സോയൂസിൻ്റെ ഹോളിനെ പറ്റി ഞാനൊരു വീഡിയോ ചെയ്തതാണ്. അപ്പോൾ ആ ഒരു ഹോളിൽ എങ്ങനെയാണ് വന്നത് എന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ, ഒന്ന് അന്വേഷിക്കാൻ വേണ്ടിയാണ് ഇ വി എ നടത്തിയത്. എന്നിട്ട് അവിടെ റിസർച്ച് ചെയ്ത് നോക്കുകയായിരുന്നു എന്താണ് സംഭവം എന്ന്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ധാരാളം ഇ വി എസ് ഉണ്ടാവും എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. കാരണം നമുക്ക് മണിക്കൂർ കണക്കിന് ഇതേമാതിരി ഇ വി എസ് കാണാൻ പറ്റുന്നു. എനിക്കാദ്യമൊന്നും മനസ്സിലായില്ല എന്താണ് ഇവർ ചെയ്യുന്നത് എന്ന്. പക്ഷേ പിന്നീട് നാസയുടെ സൈറ്റ് പറഞ്ഞപ്പോഴാണ് ഈ ഇ വി എയുടെ കാര്യം എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഇതാണ് എനിക്ക് നാസയുടെ ഇ വി എനെ പറ്റി പറയാനുള്ളത്. നിങ്ങളെന്താണ് ഈ ഇ വി എനെ കുറിച്ച് വിചാരിക്കുന്നത് എന്ന് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ പറയുക. എപ്പോഴും പറയുമ്പോൾ പീസ്.